ഭജിതയേഷ മഹീഭുജ ശപദ ശ്രവണേ കൃതദംശന ധിപതിർ വിഗതജ്വര ഷധരാജമസ വികൃത വികൃതാകൃതി ശാപം
തന്നു അഴൽ നളൻ ഇതൽ അഴൽ നളൻ ഇതൽ മോക്ഷ വഴി അരുളി പിന്നെ മോക്ഷ വഴി അരുളി പിന്നെ നിന്നഴൽ കൂ അഴൽ കുമൂലം കലി നിന്നഴൽ കൂ അഴൽ കുമൂലം കലി കലി വന്നഗ വാഴുന്നവ കലി വന്നഗമേ വാഴുന്നവൻ എന്നോടെ വിഷമതേറ്റു എന്നോടെ വിഷമതേറ്റു നിന്നെ അവൻ വിടും ഉടനെ നിന്നെ അവൻ വിടും ഉടനെ നിന്നെ അറിയരുതോ ഒരുവ നിന്നെ അറിയരുതൊരുവൻ നിന്നെ അറിയരുതൊരുവൻ എന്നിട്ടു നിന്നുടൽ മറ എന്നിട്ടു നിന്നുടൽ മറച്ചു നീ തുകിൽ ഉടുക്കി പിന്നെ നീ തുകിലുടുക്കിൽ നിന്നുടൽ നിനക്കൂവര നിന്നുടൽ നിനക്കൂവരും ദ്രവേ
Yeah.
de
നടിച്ചു Oh.
യോഗം എന്നേ നീ
வாணு கொள்ளுவா
അറിയാം എന്നാകി എന്നേ അറിയാം എന്നാകിൽ അറിയാം എന്നാകി എന്നാകിൽ അറിയാം എന്നാകി എന്നിയേ അറിയാം എന്നാകിൽ ചൊല്ലേണം എല്ലാം നാഗേന്ദ്ര ചൊല്ലേണം എല്ലാം നാഗേന്ദ്ര ചൊല്ലേണം എല്ലാം നാഗേന്ദ്ര ചൊല്ലേണം എല്ലാം നാഗേന്ദ്ര കേന്ദ്ര ചൊല്ലേണമെല്ല ഭജമൃഡനേ ഭൂതനായകനേ നീ
ഭൂതനായകനേ നീ ഭജമൃഡനേ സാഗേതം തന്നിലെ പോയൃതു വർണ്ണനെ സാഗേതം തന്നിലെ പോയൃതു വർണ്ണനെ സാഗേതം തന്നിലെ പോയൃതു വർണ്ണനെ നീ കണ്ടു സേവകനായി വാഴകൂടം നീ കണ്ടു സേവകനായി വാഴകൂടം നീ കണ്ടു സേവകനായി വാഴകൂടം ഭൂമിന്തൽ അതുമൂലമായി വൈകിടാതെ ഭൂമിന്തൽ അതുമൂലമായി വൈകിടാതെ ഭൂമിണ്ടലതുമൂലമായി വൈകിടാതെ കണ്ടു ഭാവിതാമേ സന്തതിയും ഭൂപാല കണ്ടു ഭാവിതാമേ സന്തതിയും ഭൂപാല കണ്ടു ഭാവിതാമേ സന്തതിയും ഭൂപാല ബാഹൂജ ഭവത്തെ നീക്കി കൊള്ളൂ ബാഹൂജ ഭവത്തെ നീക്കി കൊള്ളൂ ബാഹൂജ ഭവത്തെ നീക്കി കൊള്ളൂ ബാഹുകനെന്നു പേരുമാക്കി കൊള്ളൂ ബാഹുകനെന്നു പേരുമാ ുന്നു പേരുമാക്കിയേക്കൊള്ളു സാഗേത പതിയെ സ്വാമിയാക്കിക്കൊള്ളു വാർത്ത സാഗേത പതിയെ സ്വാമിയാക്കിക്കൊള്ളു വാർത്ത സാഗേത പതിയെ സ്വാമിയാക്കിക്കൊള്ളു വാർത്ത സാധു ഞമനേയിൽ മഹിയിലുള്ളോ സാധുതയവനേയിൽ മഹിയിലുള്ളോ സാധുതയവനേയിൽ മഹിയിലുള്ളോ വിശ്വാസ ഭാജനമായി വന്നാൽ പിള്ളേ വിശ്വാസ ഭാജനമായി വന്നാൽ പിന്നെ അശ്വഹൃദയം അവനായി നൽകിയിടുകേ അശ്വഹൃദയം അവനായി നൽകിയിടുകിൽ അശ്വഹൃദയം അവനായി നൽകിയിടുകിൽ അക്ഷഹൃദയം വശമായി വരും തവ അക്ഷഹൃദയം വശമായി വരും തവ അക്ഷഹൃദയം വശമായി വരും തവ അക്ഷമനം കലിയും അന്നൊഴിയോ അക്ഷമനം കലിയും അന്നൊഴിയും
അനവധി രാജാക്കന്മാരെ നിഗ്രഹിച്ച ഈ കയ്യ്, ദാനധർമ്മങ്ങൾ ചെയ്ത ഈ കയ്യ് ഇനി മറ്റൊരു രാജാവിന്റെ സേവകനാവുന്നു. എല്ലാം ഈശ്വര നിശ്ചയം. ഇനി അയോധ്യ രാജധാനിയിലേക്ക് യാത്രയാവുക തന്നെ. ആ മാനിന്റെ നോട്ടം ദമയന്തിയുടെ മനോഹരമായ കണ്ണുകളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഇനി എന്താണെന്ന് കാണുക. ഒരു കൊമ്പനാന പുറകെ ഒരു പിടിയാനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. യോടൊരുമിച്ച് ഞാൻ എത്ര കാലം കൈപിടിച്ച് ഉദ്യാനത്തിൽ ഇതുപോലെ നടന്നിട്ടുണ്ട്. മധുരമായ ഒരു ഗാനം, കുയിലുകളുടെ ശബ്ദമാണ്. ഇണക്കുയിലുകൾ അത് കാണാനാവില്ല. ഞാൻ അവളുടെ സംഗീതം കേട്ടിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്. അതാ ഒരു മാൻ ഗർഭിണിയാണ്.
പ്രസവ വേദന കൊണ്ട് വിഷമം അനുഭവിക്കുകയാണ് അവൾ. ഒരു ഭാഗത്ത് ഒരു വേടൻ കുലച്ച് അമ്പ് മൂർച്ച കൂട്ടി വിശപ്പുണ്ട്, ഇര തേടി ഇറങ്ങിയതാണ് വേടൻ. ആ മാനിനെ കണ്ടു, അതിനെ വധിക്കാനായി അമ്പ് തൊടുത്തു നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഒരു പുലി പിളർന്ന് മാനിനെ പിടിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്താകട്ടെ കാട്ടുതി പറന്നു പിടിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന നാലാം ഭാഗത്ത് ഒരു പുഴ മന്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിലാണ് ഈ മാൻ ഗർഭാലസ്യം കൊണ്ട്
വേടൻ പുലി മറുഭാഗത്ത് പുഴ നടുവിൽ ഒരു പാവം മൃഗം പ്രസവ വേദന അനുഭവിക്കുന്നു. ഈശ്വരൻ ഇപ്രകാരം ഉള്ള സാധുക്കളെ അല്പവും സ്നേഹമില്ലെന്നുണ്ടോ? ഈശ്വരന് ഈ പാവം മൃഗം എന്ത് ആര് രക്ഷിക്കും? മൃഗത്തെ പെട്ടെന്ന് ഇടി വെട്ടുന്നു, മഴ പെയ്യുന്നു. ആ മഴയിൽ ഇടിവെട്ടും, ഇടിവെട്ടേറ്റ് വേടൻ മരിച്ചു വീഴുന്നു. വേടൻ മരിച്ചു. എയ്ത മാനിനാക്കി എയ്ത അമ്പാകട്ടെ ലക്ഷ്യം തെറ്റി പുലിയുടെ ശരീരത്തിൽ കൊള്ളുന്നു. മരിച്ചുപോകുന്നു. മഴ പെയ്ത് ഈ
ആ കാട്ടുതീ കെടുന്നു. പേടിച്ചരണ്ട മാൻപേടയാകട്ടെ, പ്രസവവേദന അനുഭവിച്ചുകൊണ്ടാണെങ്കിലും പ്രസവിച്ചു. രണ്ട് ഒന്നല്ല, രണ്ട് തള്ളമാൻ തള്ളയുടെ മുല കുടിക്കുന്നു. മറ്റൊരു പാപി ഉണ്ടാവില്ല എന്നെ പോലെ. എന്റെ രണ്ടു കുഞ്ഞുങ്ങളും ഞാൻ ഉപേക്ഷിച്ച് ഭർത്താവ് മാത്രം ശരണം എന്റെ കൂടെ കാട്ടിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ടവളെയും ഈ നിഷ്ഠുരനായ ഞാൻ അവളെപ്പറ്റി ഒട്ടും വിചാരിക്കാതെ ഘോരമായ വനത്തിൽ പുലികളും സിംഹങ്ങളും നിറഞ്ഞ കാട്ടിൽ വിശപ്പും സഹിക്കാതെ സഹിച്ചുകൊണ്ട് എന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവളെ താലി കെട്ടി പരിണയിച്ച ഈ കൈ കൊണ്ട് അവളുടെ വസ്ത്രത്തിന്റെ പകുതി മുറിച്ചെടുത്ത് കൊടുത്ത് ആരും സഹായമില്ല ായി
കാട്ടിൽ ഉപേക്ഷിച്ചുവല്ലോ. പാപിയായ ഞാൻ അവളുടെ സമീപത്തേക്ക് എത്തുകയാണ് കരണീയം. വേഗം കടന്നുപോവുക തന്നെ. ആശ്വാസം കാട് കഴിയുന്നു. ഉൾപ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ആയി തുടങ്ങുന്നു. ഇവിടെ ഓരോരോ വഴിയാത്രക്കാരെ കാണുന്നു, വഴികൾ കാണുന്നു. രാജകൊട്ടാരത്തിലേക്കുള്ള വഴി ഏതാണ്? ഇതാ, ധാരാളം ബ്രാഹ്മണർ വലിയ ചുമടുകളുമായി നടന്നു പോകുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ദൂരെ നിന്ന് വരുന്ന ഒരാളാണ്. ഋതുപർണ രാജാവിന്റെ രാജധാനി എവിടെയാണ്? ഓഹോ, അവിടുന്ന് വരികയാണോ? ഞാൻ അവിടേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. ഒട്ടും സംശയം തോന്നാനിടയില്ല. അതാ വലിയ ഉയരത്തിൽ രാജാവിന്റെ പതാക രാജാവിന്റെ യോഗ്യത ഈ പതാക കണ്ടാൽ തന്നെ അറിയാം. അശരണരായ ജനങ്ങളെ, വരൂ വരൂ. ഒന്ന് വിളിക്കുകയാണ് പതാക എന്ന് തോന്നും.
വായനയുടെ ശബ്ദം കേട്ടു. ഏ മൃദംഗ വായനയും കേൾക്കുന്നു. പണ്ട് ഭൈമിയോടും ഒരുമിച്ച് ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ വായിക്കുകയും മൃദംഗം വായിക്കുകയും ഭൈമിയെ കുറിച്ച് വിചാരിച്ച് ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ വായിക്കുകയും മൃദംഗം വായിക്കുകയും ചെയ്തിട്ടുണ്ട്. വെൺകൊറ്റക്കുട ചൂടിക്കൊണ്ട് അതിന് താഴെ സിംഹാസനത്തിൽ കയറി പ്രൗഢിയോടുകൂടി അതാ ഋതുവർണ രാജാവ് ഇരിക്കുന്നു. ഇതുപോലെ ഞാനും നിരവധി കാലം പ്രൗഢിയോടെ ഇരുന്നിട്ടുണ്ട്. രാജാവിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് സൂതന്മാർ ഓച്ഛാനിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ ഒരാള് എൻ്റെ നേരാളിയായിരുന്ന വാർഷ്ണേയനാണ്. ഏയ് ഒട്ടും എന്നെ തിരിച്ചറിയൊന്നുമില്ല. നേരെ ചെന്ന് എന്റെ ആഗ്രഹം അദ്ദേഹത്തെ ആ മഹാരാജാവിനെ അറിയിക്കുക തന്നെ.